മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക് പ്രാഥമിക സഹകരണ ബാങ്കുകളായി പ്രവർത്തിക്കുന്ന പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങൾക്ക് ഏകീകൃത സോഫ്റ്റ്‌വെയർ നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വ്യാഴാഴ്ച ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. ഇത് ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ നിർവഹണ ഏജൻസിയായും തീരുമാനിച്ചു. ഏതെങ്കിലും സഹകരണ സംഘത്തിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയാൽ ഓഡിറ്റർക്കോ രജിസ്ട്രാർക്കോ മാത്രമല്ല ഏതൊരാൾക്കും പോലീസിൽ പ്രഥമ വിവരം റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 2021 നവംബറിൽ ബോംബെ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി അസാധുവാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ ഉത്തരവിട്ടത്. സേവാ വികാസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിക്കെതിരെ ഒരു ഓഹരിയുടമ ഫയൽ ചെയ്ത FIR അസാധുവാക്കിയ ഹൈക്കോടതിയുടെ വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഒന്നിലധികം സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയായുള്ള മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രാലയം നിർദ്ദേശിച്ചു. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് അതോറിറ്റിയിലേക്ക് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരെ നിയമിക്കാനുള്ള പ്രക്രിയയ്ക്ക് സഹകരണ മന്ത്രാലയം കഴിഞ്ഞയാഴ്ച തുടക്കം കുറിച്ചതിന് പിന്നാലെയാണ് പുതിയ നിർദ്ദേശം. സഹകരണ നിയമത്തിൽ സംഘങ്ങളുടെ പ്രവർത്തന പരിധി സംബന്ധിച്ചുള്ള വ്യവസ്ഥയിൽ വനിതാ സഹകരണ സംഘങ്ങൾക്ക് നൽകിയ ഇളവ് അനിയന്ത്രിതമായ ഇളവല്ലെന്ന് സർക്കാർ. ആലപ്പുഴ വള്ളിക്കുന്നം പഞ്ചായത്ത് വനിതാ സഹകരണ സംഘത്തിന്റെ ബൈലോ ഭേദഗതി സംബന്ധിച്ചുള്ള പരാതിയിലാണ് സർക്കാർ ഈ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ വർഷം തോറും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നും സഹകരണ പെൻഷൻ .org എന്ന ഓൺലൈൻ മൊഡ്യൂൾ മുഖേനയാണ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതെന്നും സഹകരണ പെൻഷൻ ബോർഡ് അറിയിച്ചു. ഒരു വർഷമാണ് ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ പ്രാബല്യം. പുതുതായി വിരമിക്കുന്ന ജീവനക്കാർ പെൻഷൻ അനുവദിച്ച് ഒരു വർഷം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഒന്നിലധികം സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയായുള്ള മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളുടെ പരാതികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സഹകരണ സംഘങ്ങളുടെ കേന്ദ്ര രജിസ്ട്രാർ ഓഫീസിൽ ഓംബുഡ്സ്മാനെ നിയമിക്കാൻ കേന്ദ്ര സഹകരണ മന്ത്രാലയം നടപടി ആരംഭിച്ചു. ഓംബുഡ്സ്മാന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് സഹകരണ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കി. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. മാറ്റിയത് സംബന്ധിച്ച് സഹകരണ വകുപ്പിലെ തർക്കത്തിൽ ചീഫ് സെക്രട്ടറി ഇടപെട്ടേക്കും. സഹകരണ സംഘം രജിസ്ട്രാർ ഇറക്കിയ സർക്കുലർ നടപ്പാക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഓഡിറ്റ് ഡയറക്ടർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നടപ്പാക്കുന്നതിലെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടിയാണ് വിശദമായ റിപ്പോർട്ട് ഓഡിറ്റ് ഡയറക്ടർ വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയത്. ഇത് തള്ളിക്കൊണ്ട് രജിസ്ട്രാറുടെ മാർഗനിർദ്ദേശം നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ വകുപ്പ് സെക്രട്ടറിക്കും കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയുടെ പരിഗണനയ്ക്ക് വിടാൻ ആലോചിക്കുന്നത്. ഈ സെപ്റ്റംബറിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന കേരള സഹകരണ സംഘം നിയമ ഭേദഗതി ബില്ലിൽ ജനാധിപത്യ വിരുദ്ധമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അവ നീക്കം ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും മുഖ്യമന്ത്രി, സഹകരണ മന്ത്രി, MLA മാർ എന്നിവർക്ക് സമർപ്പിച്ച നിവേദനത്തിൽ കേരള സഹകരണ ഫെഡറേഷൻ സംസ്ഥാന സമിതി അഭ്യർത്ഥിച്ചു. ബില്ല് നിയമസഭ പാസാക്കുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും കേരള സഹകരണ ഫെഡറേഷൻ അറിയിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിൽ കോട്ടയം ജില്ലയിലെ നാട്ടകത്ത് ഇന്ത്യ പ്രസ് കോമ്പൗണ്ടിൽ സ്ഥാപിക്കുന്ന അക്ഷരഭാഷ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിന് സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണിത്. മ്യൂസിയം പൂർത്തീകരിക്കുന്നതിന് 2023-24 സാമ്പത്തിക വർഷത്തിൽ സഹായം അനുവദിക്കണമെന്ന് സഹകരണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി CK ഷാജി മോഹൻ ചുമതലയേറ്റു. ആലപ്പുഴ സ്വദേശിയാണ്. കാസർഗോഡ് സ്വദേശി കെ നീലകണ്ഠനാണ് വൈസ് പ്രസിഡന്റ്. UDFന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ ഭരണസമിതി യോഗം ചേർന്നാണ് ഇരുവരെയും തെരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ ഓർമ്മയ്ക്കായി മലബാറിലെ ഏറ്റവും മികച്ച പാലുൽപാദന സഹകരണ സംഘത്തിന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ അവാർഡിന് പാലക്കാട് മുതലമട ക്ഷീര വ്യവസായ സഹകരണ സംഘം അർഹമായി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അവാർഡ് സമ്മാനിച്ചു. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി മൂന്നാം വഴി ഓൺലൈൻ @gmail.com എന്ന മെയിൽ ഐഡിയിലോ 6238500515 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്.